ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറുള്ള ഇരവികുളം നാഷണൽ പാർക്കിലാണ് കേട്ടോ. കാഴ്ചകളുടെ ഒരു പറുദീസ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തിനെ വിശേഷിപ്പിക്കാം. നാഷണൽ പാർക്കിലേക്കുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൾട്ട്സിന് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയാണ്. അതുപോലെ തന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് 50 വീഡിയോ ക്യാമറയ്ക്ക് 300 രൂപയാണ്. നമുക്ക് സ്വയം ടിക്കറ്റ് എടുക്കാനുള്ള ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പം ഇതാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് പാർക്കിലേക്ക് ബസ്സിനാണ് കേട്ടോ പോകേണ്ടത്. അപ്പം നമ്മൾ ബസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കയറണ ആ എൻട്രൻസും കാര്യങ്ങളൊക്കെ കൊള്ളാട്ടോ. നമുക്ക് മൊത്തത്തിൽ 4 കിലോമീറ്റേഴ്സാണ് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 കിലോമീറ്റർ നമുക്ക് നടന്ന് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് 4 കിലോമീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ സ്നാക്സ്, വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുള്ള സൗകര്യവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുന്നത്തെ വീഡിയോസ് ഒന്നും കാണാനും മറക്കണ്ട കേട്ടോ. ക്യൂവിലൊന്നും നിൽക്കാണ്ട് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ഓർക്കിഡ് ഗാർഡൻ ഉണ്ട് കേട്ടോ. ബസ് നോക്കി നിന്ന് ബോറടി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള വണ്ടി വന്നു, നമ്മൾ കയറാൻ പോകാം കേട്ടോ. നമ്മൾ ബസ്സിനകത്ത് കയറിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ബാക്കിലേക്ക് നോക്കി അറിയാം കേട്ടോ. മോസ്റ്റ് ഓഫ് ദി സീറ്റ്സും എംപ്റ്റി ആണ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നോക്കാം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. എല്ലാവരും ഫില്ലാവാനൊന്നും നോക്കിയിരുന്നില്ല കേട്ടോ. കുറേ നേരം അവർ നോക്കിയിരുന്നിട്ട് നടപടിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രജിസ്റ്റർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് രാജമലയാണ് കേട്ടോ. രാജമലയിലാണ് ഈ നാഷണൽ പാർക്ക് വരുന്നത്. വംശനാശം വരുന്ന വരയാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ പാർക്ക് രൂപീകരിച്ചത്. മൂന്നാറിലെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് മലകളും പിന്നെ തേയിലത്തോട്ടങ്ങളുമാണല്ലോ. അതിൻ്റെ ഒരു എക്സ്ട്രീം ബ്യൂട്ടിയാണ് കേട്ടോ നമുക്ക് ഈ രാജമലയിൽ വന്നാൽ കാണാൻ പറ്റുന്നത്. നമ്മളീ പോകുന്ന വഴിക്ക് ആനമുട്ടി നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. രണ്ട് മലകളുടെ നടുക്കായിട്ടാണ് ഈ നാഷണൽ പാർക്ക് വരുന്നത്. പോകുന്ന വഴിയെല്ലാം ഇതുപോലെ ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. കുറേ മലനിരകളും തേയിലത്തോട്ടങ്ങളും പിന്നെ ഈ മലനിരകളുടെ ഇടയിൽ കൂടി ഒഴുകി വരുന്ന കുറേ വെള്ളച്ചാട്ടവും. നമുക്ക് ഈ രാജമല മുഴുവൻ കയറാനുള്ള പെർമിഷനൊന്നും ഇല്ല കേട്ടോ. ഏകദേശം 6500 അടി മാത്രം കയറാനുള്ള പെർമിഷനാണ് നമുക്ക് ടൂറിസ്റ്റുകൾക്കുള്ളൂ. നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്ത് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഫോറസ്റ്റിൻ്റെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററാണ് പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ളത്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാട്ടർഫോൾ കാണാൻ പറ്റുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ താഴെ നിന്ന് കയറി വന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ട വെള്ളച്ചാട്ടവും ഇതൊക്കെ തന്നെയായിരിക്കും. ഡേ ഈ ഒരു പോയിന്റ് വരെയാണ് കേട്ടോ നമുക്ക് ബസ്സിൽ വരാൻ പറ്റുന്നത്. അവിടെ ഇരിക്കുന്നവരെല്ലാം റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് ബസ് നോക്കി നിൽക്കുന്നവരാണ്. നമ്മളങ്ങനെ ടോപ്പിലെത്തി ഗൈസ്. നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്കിതേ മുകളിലൊക്കെ ഇങ്ങനെ കുറേ ആട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കയറി വന്നുകൊണ്ട് ഇരുന്നപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വലിയ കുറേ മലകൾ നമ്മൾ സൈഡിൽ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ശരിക്കും ആ മലയാണ് കേട്ടോ കയറിക്കൊണ്ടിരുന്നത്. നമ്മൾ താഴത്തു നിന്ന് തന്നെ ഒരു വെള്ളച്ചാട്ടം മലയെന്ന് കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ അതിൻ്റെ അടുത്തേക്കടെയാണ് വണ്ടി ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കറങ്ങി നമ്മൾ ഏകദേശം ആ മലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റും കോഫി ഷോപ്പും അതുപോലെ തന്നെ ചെറിയൊരു എക്കോ ഷോപ്പിംഗ് നടത്താനുള്ള ഫെസിലിറ്റിയും അവിടെയുണ്ട്.
താഴെ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് ആരും കളയരുത് കേട്ടോ. മേളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമാണ് അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. ഇവിടെ ഉള്ളത് ശരിക്കും വരയാടുകളാണ് കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിലെ ദേശീയ മൃഗമാണെന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ വരയാടിനുണ്ട്. നമ്മൾ കയറി കഴിഞ്ഞ് നടന്നു പോകുമ്പോഴത്തേ ഈ കാടുന്ന വ്യൂ ഉണ്ടല്ലോ, കിടിലനാട്ടോ. ഇത് നമ്മളിതേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഏകദേശം 2 കിലോമീറ്റർ നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതേ ടോപ്പിലേക്ക് നോക്കുമ്പോൾ അറിയാം, ഇങ്ങനെ വേലി കെട്ടി കെട്ടി മുകളിലേക്ക് ഇങ്ങനെ ആൾക്കാർ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുക. ആൾക്കാരിങ്ങനെ സ്ഥിരം വന്നു പോകുന്നോണ്ടായിരിക്കും കേട്ടോ ഈ ആടുകൾക്കൊന്നും ഒരു പേടി ഉണ്ടായിരുന്നില്ല. നമ്മൾ അടുത്തേക്ക് ചെന്നാൽ അതുങ്ങൾ ഓടിപ്പോവോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ മൂന്നാറിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള നീലക്കുറിഞ്ഞി പൂക്കുന്നതും ഈ രാജമലയിൽ തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് നീലക്കുറിഞ്ഞി പൂത്തത് 2018. ഇനി പൂക്കാൻ പോകുന്നത് 2030. നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും ശരിക്കും കാഴ്ചകളുടെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ടായിരുന്നു. നടന്നു പോകുന്ന വഴിക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെൽട്ടേഴ്സും ഇരിപ്പിടങ്ങളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും അവിടെ അവൈലബിൾ ആണ്. ആടുകളുടെ പ്രജനന സമയത്ത് ഇങ്ങോട്ടേക്ക് നമുക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവുന്നതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വേണം വരാനായിട്ട്. മൂന്നാറിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രാജമലയൊന്നും നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മൂന്നാറിൻ്റെ ഒരു എക്സ്ട്രീം ബ്യൂട്ടി എന്ന് പറയുന്നത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ടോപ്പിൽ വന്നാലാണ് പറ്റുള്ളൂ. നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് 1-2 വണ്ടിയൊക്കെ ടോപ്പിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ട്രൈബൽ വില്ലേജ് ഉണ്ടെന്നുള്ളത്. അങ്ങോട്ടേക്ക് പക്ഷേ നമുക്ക് ആർക്കും പ്രവേശനമില്ല കേട്ടോ. അവിടെ താമസിക്കുന്നവർക്ക് മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. പോകുന്ന വഴിക്കെല്ലാം ദേ ഇതുപോലെ മലയുടെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങോട്ടേക്കൊന്നും ഇറങ്ങരുതെന്ന് അവിടെ പ്രത്യേകം ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല ശുദ്ധമായ വെള്ളമാണ് ഡ്രിങ്കബിൾ വാട്ടറിന് എഴുതി വച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കയറി വന്നിട്ട് വേറെ അനിമൽസിലേ ഒന്നും നമുക്കിവിടെ കാണാനില്ല കേട്ടോ, ആടിനെ മാത്രമേ കാണാനുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഈ നടന്നു വരുന്നതിൻ്റെ ശരിക്കും വേർത്തായിട്ട് വരുന്ന ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മളാ ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ട് വരുമ്പം കണ്ടുള്ള ആ മലയുണ്ടല്ലോ, അത് ഫുള്ളാണ് നമ്മളിങ്ങനെ ചുറ്റി കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ടോപ്പിലെത്തിക്കഴിയുമ്പം താഴത്തേക്കുള്ള വ്യൂ അത് നല്ല കിടിലനാണ്. നമ്മൾ ഏറെക്കുറെ നടന്ന് എൻറ്റിലെത്താറായിന്നാട്ട് തോന്നുന്നത്. നമ്മൾ അകലേന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഏറുമാടം പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരിക്കും അതിൻ്റെ എൻ്റെന്ന് നമ്മൾ കരുതുന്നു. ഇനി ഇതേ ഷോലാവാക്കെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വാക്ക്വേ പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് വരുന്നവർ ഒരിക്കലും ദേ ഈ വഴി മിസ്സാക്കരുത് കേട്ടോ. ആ പോകുന്ന വഴിക്ക് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിഡ്ജ് എല്ലാം അവിടെ വരുന്നുണ്ട്. ഗായ്സ്, നമ്മളങ്ങനെ ഇതേ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും ടോപ്പിൽ വന്നു വന്നിട്ടുള്ള വ്യൂ ശരിക്കും വേർത്ത് ആണ് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് കറക്റ്റ് ഇതേ കോട ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പുറകിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റാണ്, കിടിലൻ വ്യൂ ആണ്. നമ്മൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ അവിടെയും ഫോറസ്റ്റിൻ്റെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് കാണാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും പിന്നെ ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് അവിടെ എഴുതി വച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു.
ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്രൈബൽ വില്ലേജിലേക്ക് ഇവിടെ നിന്ന് മുകളിലേക്കാണ് കേട്ടോ ഇനി പോവേണ്ടത്. ഏകദേശം 20 കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ മൂന്നാർ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.